ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പഴയ ഒരു പട്ടുസാരി വെച്ച് ഒരു ബോക്സ് പ്ലീറ്റ് കുർത്തിയാണ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് പട്ടുസാരി പകരം വേറെ ഏത് ടൈപ്പ് സാരി ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാരി അപ്പോൾ ഇത് താഴെ ബോർഡർ ബോർഡറൊക്കെ ഉള്ളൊരു സാരിയാണ് അപ്പോൾ ഈ ബോർഡർ ചുരിദാറിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ സാരിയുടെ ഒരറ്റത്ത് നിന്ന് ഇതേപോലെ നാലായിട്ടൊന്ന് മടക്കിയിട്ടിരിക്കുകയാണ് ആദ്യം വീതിയിൽ ഒന്ന് രണ്ടായിട്ട് മടക്കി അതിന് ശേഷം നീളത്തിൽ രണ്ടായിട്ട് മടക്കി അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഈ പട്ടുള്ള ബോർഡർ ഭാഗം ബോഡി പാർട്ടിൽ ഉൾപ്പെടുത്തുന്നില്ല പ്ലെയിനായിട്ടുള്ള ഭാഗത്തു നിന്നാണ് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാനിതൊന്ന് ലെവൽ രീതി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് മുകളിലേക്കാണ് അളവുകൾ ഞാൻ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോർഡർ കൂടി ഉൾപ്പെടുത്തിയിട്ട് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യമേ തന്നെ ഞാൻ ഈ ബോഡി പാർട്ടിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എനിക്കിവിടെ പതിനാല് ഇഞ്ച് ആണ് ലെങ്ത് വേണ്ടത് പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ അങ്ങനെ പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ആദ്യമേ തന്നെ ഇവിടെ നിന്ന് നിങ്ങോട്ടേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏഴ് ഇഞ്ച് ഷോൾഡർ ആണ് എടുക്കുന്നത് അതിനുശേഷം അവിടെ നിന്ന് നേരെ താഴേക്ക് കൈക്കുഴിയും ഏഴിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ച് വരച്ചു കൊടുക്കുവാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പത്തര ഇഞ്ച് വണ്ണമാണ് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴി വളച്ച് വരയ്ക്കണം അതിനായിട്ട് ഈ കോൺ പോലെയുള്ള ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈക്കുഴി ഇതേപോലെ വളച്ച് വരച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വരയ്ക്കണം അതിനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു അര ഇഞ്ച് ഇതേപോലെ കുഴിച്ച് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് കൈക്കുഴിയിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഈ താഴ്ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പോയിൻറ്റും നമ്മുടെ മുകൾ ഭാഗത്ത് അടയാളപ്പെടുത്തിയ വണ്ണമില്ലേ ആ പോയിന്റും തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചുകൊടുക്കുക കൊടുക്കാം അതിനുശേഷം ഈ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഏകദേശം ഒരിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഇഞ്ചിൽ നിന്ന് ഇതേപോലെ ഒന്ന് വളച്ച് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിന് ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് സൈഡിലും കുടുങ്ങി കിടക്കാനായിട്ട് ഉണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ മാർക്കിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചുകൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിന്റെ താഴത്തെ വീതി അതായത് താഴ്ഭാഗത്തെ വണ്ണം എത്രയാണെന്നൊന്ന് അളന്ന് നോക്കണം ഇതേപോലെ ടേപ്പ് പിടിച്ച് അളന്ന് നോക്കുക എനിക്കിവിടെ പത്ത് പത്തൊൻപതര ഇഞ്ചാണ് ഇവിടെ താഴ്ഭാഗത്തെ വണ്ണമായിട്ട് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് രണ്ട് പീസ് തുണിയായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ബോക്സ് പ്ലീറ്റ് രണ്ട് ഇഞ്ച് വീതിയിലാണ് ഇടുന്നത് അതുകൊണ്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴത്തെ വണ്ണം ഇല്ലേ അതിൻ്റെ ഇരട്ടി എടുക്കുക അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടെ കൂട്ടുക അപ്പോൾ എനിക്ക് താഴ് ഭാഗത്തെ വണ്ണം വന്നിരിക്കുന്നത് പത്തൊൻപതര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ മുപ്പത്തിയേഴ് ഇഞ്ച് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ഈ തുണിയുടെ വീതിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നീളം നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് എടുക്കുക നമ്മുടെ ടോട്ടൽ നീളത്തിൽ നിന്ന് ബോഡി പാർട്ടിൻ്റെ ഇറക്കം കുറച്ചത് അപ്പോൾ അതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് പീസ് തുണി ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ മൂന്നിഞ്ച് വീതിയിലുള്ള ബോക്സ് പ്ലീറ്റാണ് ഇടുന്നതെങ്കിൽ നമ്മുടെ താഴ്ഭാഗത്തെ വണ്ണത്തിൻ്റെ മൂന്നിരട്ടി തുണി എടുക്കേണ്ടതാണ് ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ ബോഡി പാർട്ടിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഇവിടെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് ബോഡി പാർട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതേ അളവിൽ ഒന്ന് ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് സ്കേർട്ട് പാർട്ടിനുള്ള ലൈനിങ് ഞാൻ വേറൊരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് നമ്മൾ അണ്ടർ സ്കേർട്ടിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്യത്തില്ലേ ആ ഒരു മെത്തേഡിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള തുണി ഞാനിവിടെ ആദ്യം നീളത്തിലൊന്ന് രണ്ടായിട്ട് മടക്കി അതിന് ശേഷം വീതിയിൽ കൂടെ രണ്ടായിട്ട് മടക്കി ഇതേപോലെ ഇട്ടിരിക്കുവാണ് അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം ഇല്ലേ അതായത് എനിക്കിവിടെ പത്തൊൻപതര ഇഞ്ച് അപ്പോൾ ഒരു സൈഡിലെ വണ്ണമാണ് പത്തൊൻപതര ഇഞ്ച് രണ്ട് സൈഡിലും കൂടെ വരുമ്പോൾ മുപ്പത്തിയേഴ് ഇഞ്ചല്ലേ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് മൂന്നിഞ്ച് കൂടെ കൂട്ടണം അങ്ങനെ എനിക്കിവിടെ നാല്പതിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ ഇഞ്ചിനെ ഒരു എട്ട് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അതായത് അതായത് എട്ട് കൊണ്ട് ഹരിക്കണം അപ്പോൾ കിട്ടുന്നത് എത്രയാണോ അത് ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്കിവിടെ അഞ്ചിഞ്ചാണ് കിട്ടുന്നത് ആ അഞ്ചിഞ്ച് ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ നേരെ എതിർ കോർണറിൽ അതായത് ഇവിടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക അതേ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത് ഇനി അതങ്ങ് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് ആറ് പീസ് തുണിയാണ് കിട്ടുന്നത് രണ്ട് വലിയ പീസ് തുണിയും നാല് ചെറിയ പീസ് തുണിയുമായിട്ടാണ് കിട്ടുന്നത് അത് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക അതിന് ശേഷം ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡിലേക്ക് വേണ്ട ലൈനിങ് നമുക്ക് കിട്ടുന്നതാണ് ഇനി നമ്മുടെ മെയിൻ പാർട്ട് എടുക്കുക മെയിൻ സ്കേർട്ട് പാർട്ടിനുള്ള തുണി എടുക്കുക അപ്പോൾ രണ്ട് പീസ് തുണിയും ഇപ്പോൾ ഞാൻ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൽ നിന്ന് ഒരു പീസ് തുണിയെടുത്ത് മാറ്റി വയ്ക്കുക ആദ്യം നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഫ്രണ്ട് പാർട്ടിനേക്ക് വേണ്ടിയിട്ടുള്ള മാത്രം തുണിയെടുത്ത് വെക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫുൾ വീതിയിലും ഇഞ്ച് വീതം ഇതേപോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത സൈഡിലേക്കും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് രണ്ടിഞ്ചിലേ അവിടെ നിന്ന് ഈ സെൻറ്ററിലോട്ട് ഇതേപോലെ തുണി തുണിയെടുത്ത് വെക്കുക എന്നിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടാണ് അടുത്ത സൈഡിലോട്ട് പോകുന്നത് അപ്പോൾ ഇതേപോലെ പിൻ ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ അടുത്ത മാർക്ക് ചെയ്ത പോയിൻ്റിലേ അവിടെ നിന്ന് നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേ ഇതേപോലെ അങ്ങ് മടക്കി വയ്ക്കുക കണ്ടില്ലേ ഇവിടെ നിന്ന് മടക്കി നമ്മൾ അടുത്ത മാർക്ക് ചെയ്ത് രണ്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻ്റിലേക്കാണ് വെക്കുന്നത് എന്നിട്ട് ഇതും പിൻ ചെയ്ത് വെക്കുക ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോക്സ് പ്ലീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റില്ലേ അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ എങ്ങോട്ടാണോ മടക്കിയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ്സ് ഇടുമ്പോഴേ ശ്രദ്ധിക്കേണ്ടത് ആ ഒരെണ്ണം മടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം നമ്മൾ അടുത്തത് മടക്കാൻ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ മടക്കി പോകുന്നത് ഇനി അടുത്തത് നമ്മളിപ്പോൾ മടക്കിയത് റൈറ്റിലോട്ടല്ലേ ഇനി നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് മടക്കുക ഇതേ ഇതേപോലെ എന്നിട്ട് പിൻ ചെയ്ത് വെക്കുക ഇത് നിങ്ങൾ പിൻ ചെയ്ത് പിൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ നമ്മൾ ഫുൾ പ്ലേറ്റ്സ് ഇട്ടതിന് ശേഷം ഇത് അയൻ ചെയ്തെടുക്കുന്നുണ്ട് എങ്കിലേ നമ്മുടെ പ്ലേറ്റ്സൊക്കെ നല്ല കറക്റ്റ് ഭംഗിയിൽ തന്നെ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത പ്ലേറ്റും ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഈയൊരു സൈഡിലെ ഇത്രയും പ്ലേറ്റ്സ് ഇടുന്നുള്ളൂ അതിന് ശേഷം കുറച്ച് തുണി തയ്യൽത്തുമ്പിനായിട്ട് മാറ്റി വെക്കുവാണ് അവസാനം നമ്മൾ അളന്ന് നോക്കിയിട്ട് തുണി കൂടുതലുണ്ടെങ്കിൽ മാത്രം ഒരു പ്ലീറ്റ് കൂടി ഇട്ട് കൊടുത്താലും മതിയാവും ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇട്ട് തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ സെൻ്ററിലോട്ടാണ് പ്ലീറ്റ് എടുത്ത് വെക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ ആദ്യമേ തന്നെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് സെൻറ്ററിലോട്ടാണ് പ്ലീറ്റ് എടുത്ത് വെക്കേണ്ടത് എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത പോയിൻ്റിൽ നിന്നും ഇപ്പം നമ്മൾ എവിടെയാണോ എടുത്ത് വെച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്ലീറ്റ് എടുത്ത് വെക്കുക ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കാം അതിനുശേഷം അയൺ ചെയ്തെടുക്കണം ഇനി ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത പീസിലും പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കുക എന്നിട്ട് പിൻ ചെയ്ത് വയ്ക്കുക അതിനുശേഷം അയൺ ചെയ്തെടുക്കുക ഇപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അളന്ന് നോക്കണം നമ്മുടെ അരവണ്ണം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തപ്പോഴേക്കും നമ്മുടെ പ്ലീറ്റൊക്കെ നല്ല കറക്റ്റ് ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതങ്ങ് മാറ്റിവെക്കാം അതിന് ശേഷം ഞാൻ നമ്മുടെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ലെങ്ത് നാലിഞ്ചാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ച ഒരു ബോക്സ് പോലെ വരച്ചെടുക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ ഉള്ളിലെ ബോ നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക എന്നിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മൾ പിൻ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ പിന്നങ്ങ് ഊരി മാറ്റിയാൽ മതി ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ബോക്സ് പ്ലീറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പാർട്ടിവെയർ ഗൌണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഞാൻ ഫുൾ സ്ലീവാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അറ്റത്തായിട്ട് ചെറിയൊരു ബോർഡറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്കേർട്ട് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ സ്കേർട്ട് പാർട്ട് എടുക്കുക അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററും ബോഡി പാർട്ടിൻ്റെ സെൻ്ററും ഒപ്പം വരത്തക്ക രീതിയിലായിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കണം ഓക്കെ എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഇത് നമുക്ക് തയ്ച്ചെടുക്കാം ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിലും സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടിയായ വണ്ണം മാർക്ക് ചെയ്തിട്ട് ഇത് ജോയിൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എത്ര വണ്ണമുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഒരു പ്ലീറ്റഡ് കുർത്തിയാണ് ബോക്സ് പ്ലീറ്റഡ് കുർത്തി എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്